അസ്സാം അലൈക്കും അസ്സലാത്തു വസ്സലാമു വാഹമത്തുല്ല അലഹമുല്ലിഹി വസ്ഹബി ഹി അജ്മീൻ എന്ന ബാൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഅഅല അതിനുള്ള തൗഫിയൊക്കെ നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജക്കാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എണ്ണ എണ്ണുന്ന ജക്കാത്ത് അത് ഓരോ മനുഷ്യനും തൻ്റെ ധനത്തിൽ തൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിസാപത്തിയാൽ നിർവഹിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇസ്ലാമിൻ്റെ പഞ്ചസ്തൂപങ്ങൾ പറയുന്നിടത്ത് സുല്ലാഹു അലഹി വസ്സലാമ പറഞ്ഞു റമദാൻ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു തരികയാണ് ബുനിയൽ ഇസ്ലാമുസ് ഇസ്ലാം കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇസ്ലാം അഞ്ചു കാര്യങ്ങളിലാണ് സ്ഥാപിതമായിട്ടുള്ളത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് ഷഹാദത്തി അല്ലാ ഇലഹഇല്ല അബ്ദുഹു ഒന്നാമത്തേത് മനുഷ്യന്റെ സാക്ഷ്യവചനമാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കൃത്യമായിട്ടുള്ള സാക്ഷ്യവചനം പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനുമാകുന്നു എന്ന സാക്ഷ്യവചനം രണ്ടാമത്തത്വല നമസ്കാരം അത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തത് ജക്കാത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ജക്കാത്ത് നമസ്കാരത്തോടൊപ്പം വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയെട്ടോളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം ജക്കാത്തും അള്ളാഹു സുബാനഹുഅാല ചേർത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും മുപ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ജക്കാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ജക്കാത്ത് അത് പ്രധാനമാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ വളർച്ച എന്നും അതുപോലെ തന്നെ ശുദ്ധീകരണമെന്നും നമുക്ക് കാണാൻ സാധിക്കും എന്താണ് വിശ്വാസികളെ നമ്മുടെ മാനസികമായിട്ടും നമ്മുടെ ധനത്തിൻ്റെയുമൊക്കെ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിലുള്ള ജക്കാത്ത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെ അതല്ലെങ്കിൽ എട്ടോളം വരുന്ന അവകാശികളുടെ രണ്ടര ശതമാനം എന്ന് പറയുന്ന അവരുടെ അവകാശം അത് പകുത്തു കൊടുത്താൽ അത് കൃത്യമായി നൽകിയാൽ നമ്മുടെ ധനത്തിൽ വരുന്ന ശുദ്ധീകരണമാണ് എന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഒന്നാമതായി മാനസികമായിട്ടുള്ള ശുദ്ധീകരണമാണ് എന്താ മാനസികമായിട്ടുള്ള ശുദ്ധീകരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഏറ്റവും വലിയ രോഗം അത് മായ്ച്ചു കളയാൻ അതല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ബുഹലെന്ന് പറയുന്ന പിശുക്കെന്ന് പറയുന്ന ആ രോഗത്തെ മനസ്സിൽ നിന്ന് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പിശുക്കെന്നുള്ളത് മനുഷ്യനിൽ നിന്ന് ഇല്ലായി ഇല്ലാതായി പോകും അതുപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിലുള്ള അകലം അത് കുറയുമെന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അവർ മനുഷ്യന്മാർ പരസ്പരം അടുക്കാനും മനുഷ്യന്മാരിടയിലുള്ള അതല്ലെങ്കിൽ അത്തരം ആളുകൾക്കിടയിലുള്ള അഹങ്കാരം അത് മനസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങാനും ദുരഭിമാനം മനസ്സിൽ നിന്നും പോകാനുമൊക്കെ അത് കാരണമാകുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക ജക്കാത്തിലൂടെ ഞാനൊന്നു പറയുന്ന അതല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയാണ് ഇല്ലാതായി പോകുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു ശുദ്ധീകരണം അതിലൂടെ നടക്കുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക രണ്ടാമത് ധനശുദ്ധിയാണ് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ അതിൻ്റെ നിസാപത്തിയാൽ അതിലെ രണ്ടര ശതമാനം ഒന്ന് പറയുന്നത് അത് നമുക്ക് മലിനമാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നമുക്ക് ഹറാമായിട്ടുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക എന്നാൽ അതിൻ്റെ അവകാശിയെ സംബന്ധിച്ചിടത്തോളം അവന് അത് ഹലാലാണ് അത് ഉപയോഗിക്കൽ ഹലാലായിട്ടുള്ള കാര്യമാണ് എന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു വച്ചാല പറഞ്ഞില്ലേ സത്യവിശ്വാസികളെ അവരുടെ ധനത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവരും അതുപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ടവനും അവകാശമുണ്ട് എന്ന് അള്ളാഹു സുബാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് വിശ്വാസികളെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുബാൻ പറഞ്ഞു

ഈ ജക്കാത്ത് എന്നുള്ളത് അത് അതിപ്രധാനമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ധനശുദ്ധീകരണമാണ് അതിലൂടെ നടക്കുന്നത് നമ്മുടെ മാനസിക ശുദ്ധീകരണമാണ് അതിലൂടെ നടക്കുന്നത് എന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ നമ്മളെല്ലാവരും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നന്മകളും അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ആരും പതനം ആഗ്രഹിക്കാത്തവരാണ് അല്ലേ നോക്കൂ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളെല്ലാവരും അഭിവൃദ്ധിക്ക് വേണ്ടി സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നമനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആഗ്രഹം ധനമില്ലാത്ത അഭിവൃദ്ധി ലഭിക്കാത്ത അതല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തിനും നീ നൽകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതൊരു ശുദ്ധീകരണമാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത് ഇത് വളർച്ചയാണ് എന്നുള്ളതാണ് അള്ളാഹുബാൻ മുപ്പതാം അധ്യായം സൂറത്തു റൂമിലെ

അങ്ങനെ ചെയ്യുന്നവരാകുന്നു ഇരട്ടി സമ്പാദിക്കുന്നവരെന്ന് അള്ളാഹു സുബെഹാൻഹുല അപ്പോ റബിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ധനത്തിൽ നിന്ന് ജക്കാത്തു കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇരട്ടി ഇരട്ടി സമ്പാദിക്കാൻ നമ്മുടെ സമ്പത്തിൽ വളർച്ചയുണ്ടാകുമെന്ന് അള്ളാഹു സുബെഹാൻ അഹുഅത്തെ ആല പഠിപ്പിച്ചു തരുമ്പോൾ വിശ്വാസികളെ ആ വിഷയത്തിൽ ഒട്ടും പിറകോട്ടല്ലായിരുന്നു സഹാബാക്കൾ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കാണുന്ന മദീന പള്ളിയുടെ അത്രക്കും വിശാലമായ ആ ഒരു രീതിയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട് പ്രവാചകൻ പണം മദീന പള്ളിയുടെ സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലം വളരെ കുറച്ചുള്ള സ്ഥലമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പിന്നീട് അത് വികസിപ്പിക്കുന്നു അതിന് വികസനമുണ്ടാകുന്നത് മഹാനായ ഉസ്മാൻ ഉസ്മാനബുമാൻഹൂര പോലെയുള്ള സഹാബ് അവർ ധനം ാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കിണർ ആരുണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്ന് പ്രവാചകൻ ചോദ്യത്തിന് മഹാനായ ഉസ്മാൻ മുൻബന്തിയിൽ ഉണ്ടായിരുന്നു എന്നും അത് നരം നൽകി വാങ്ങുകയും മുസ്ലിമീങ്ങൾക്ക് വക്കുഫ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി പണം സ്വരൂപിക്കുമ്പോൾ മഹാനായ ഉമർ ബ്രി അള്ളാഹുഹും തന്റെ വീട്ടിൽ നിന്ന് ധനവുമായി കടന്നു വരുന്ന ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ചരിത്രത്തിൽ നിന്ന് അവിടുന്ന് അബുബക്കർ സുദ്ധീകർദി അള്ളാഹുഹും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പ്രവാചകന്റെ അരികിൽ അവിടുന്ന് പ്രവാചകൻ സല്ലാഹു അലഹി ചോദിച്ചു ഉമർ നിന്റെ അടുക്കിൽ നിന്ന് ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകരെ ഇത്ര തന്നെ ഇനി എൻ്റെ വീട്ടിൽ ബാക്കിയുണ്ട് അതായത് എൻ്റെ ധനത്തിൽ നിന്ന് പകുതിയോളം ഞാനിത് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രവാചകരെ എന്ന്

എനിക്കിനിയാകില്ല ഏയാമത്തു നാളുവരെ അങ്ങയുമായി മത്സരിച്ചാൽ അങ്ങയുടെ മുൻപിലെത്താൻ എനിക്ക് കഴിയുമോ എന്ന് തോന്നുന്നില്ല എന്ന് മഹാനായ വിമർ ബുനഹത്താ പ്രതി അഹുനു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശ്വാസികളെ അവർക്ക് അത്തരം വിഷയങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കുക മഹാനായ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ പ്രവാചകൻ പ്രവാചകൻ നൽകുന്ന മഹാനായ ജബൽ പറയുന്നുണ്ട് നീ യമനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ നീ അവരോട് ആദ്യം പറയണം ലാ ഇലാഹ അല്ലാതെ എന്നും ഞാൻ അവന്റെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും നീ ആദ്യം അവരോട് പറയണം അങ്ങനെ അവർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ അഞ്ചു വക്തസ്കാരം രാപ്പകലികളിലായി നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരോട് പറയണം അത് അവർ അംഗീകരിക്കുകയാണ് എങ്കിൽ അവരുടെ ധനത്തിൽ നിന്ന് അവർക്ക് സ്വതക്ക നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരെ അറിയിക്കുകയും വേണം ിൽ നിന്ന് കളക്ട് ചെയ്യുകയും സ്വരൂപിക്കുകയും ദരിദ്രയിലേക്ക് അത് കൈമാറുകയും ചെയ്യണമെന്ന് മഹാനായ മഹാനായ ജബൽ പ്രവാചകൻ മഹാനായോട് നൽകുന്ന വിലപ്പെട്ട ഉപദേശമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളെ ധനികരിൽ നിന്ന് സ്വരൂപിച്ച് ദരിദ്രരിലേക്ക് കൈമാറുന്നതാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് ആ പ്രാധാന്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അതെത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ അബൂബക്കർ പറയുന്നുണ്ട് ആരെങ്കിലും തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവനുമായി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സുദ്ധി അള്ളാഹുഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും വേണ്ടി നൽകപ്പെട്ട മൃഗങ്ങളുടെ കയറാണ് അവർ പിടിച്ചു വെച്ചത് എങ്കിലും ശരി അതിന്റെ പേരിൽ വരെ ഞാൻ അവരുമായി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞി ഖർദിയൻ അത്രക്കും പ്രാധാന്യമുണ്ട് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് അതെങ്ങാനും നമ്മൾ എടുത്തു വെക്കുകയാണ് എങ്കിൽ നമ്മൾ പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നതെ കത്തിയാലുള്ള നരകമാണ് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുക അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വല്ലദീന യക്നിസൂനസ് ളഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂന ഹാ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം അല്ലാഹു സുബ്ഹാനഹു വതആല 9 ആമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 34 ആമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു വല്ലദീന യക്നിസൂനസ് ളഹബ വൽ ഫിദ്ദ ആരെ വെള്ളിയും വലായും അത് ുംഴ്ത്തിവെല്ലാം അർഗത്തിൽ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ വേദനാജനകമായ ശിക്ഷയെ കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു അതുകൊണ്ട് സ്വർണവും വെള്ളിയും നിസാപത്തിയിട്ടും ചെലവഴിക്കാതെ പാവപ്പെട്ടവന്റെ സമ്പത്ത് നൽകാതിരിക്കുന്നവനും ഉള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക തടഞ്ഞു വെക്കുന്നുവോ അവന് കയാമത്തു നാലിൽ നരകമാണുള്ളത് എന്ന് പ്രവാചകൻ വസ്ല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു അത് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ അവന്റെ കഴുത്തിൽ അണിയിക്കുമെന്നും എന്നിട്ട് അതിശക്തമായ വിഷമുള്ള ഒരു സർപ്പമായിരിക്കുമെന്നും പറഞ്ഞ് അവന്റെ മുഖത്തത് കൊത്തിക്കൊണ്ടിരിക്കുമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ അത് തടഞ്ഞു വെച്ചാൽ നമ്മെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലേഹി വസ്ല്ല പഠിപ്പിച്ചതെന്നും പ്രവാതത്തിൽ രണ്ടു മലക്കുകൾ ഇറങ്ങും മലക്കുകൾ ഇറങ്ങും അവർ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് എന്താണ് ആ പ്രാർത്ഥന രണ്ടു മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ഒരു മലക്ക് പ്രാർത്ഥിക്കും മുൻ അള്ളാഹുവെ ചെലവഴിക്കുന്നവനാണ് എങ്കിൽ നീ അവന് കൂടുതൽ നൽകണേ എന്ന് ആ മലക്കു പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അള്ളാഹു മുൻസിഖ പിടിച്ചു വെക്കുന്നവനാണ് എങ്കിൽ നീ അവന് ഉള്ളതും നശിപ്പിക്കണേ എന്ന് രണ്ടാമത്തെ മലക്കു പ്രാർത്ഥിക്കുമെന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തരുമ്പോൾ വിശ്വാസികളെ മലക്കുകളുടെ പ്രാർത്ഥന വരെ കിട്ടുന്നതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുകൊണ്ട് സ്വത മാനക്കസ മിമ്മാൽ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനത്തിൽ നിന്നൊന്നും കുറയാനില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചു തന്നു നേരത്തെ ഞാൻ ആയ തോതി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അള്ളാഹു സുബെഹാനഹു വച്ചാല പറഞ്ഞു നിങ്ങൾക്ക് ധനത്തിൽ വർദ്ധനവാണ് ഉണ്ടാവുക നിങ്ങൾ പാവപ്പെട്ടവൻ്റെ അവകാശം നൽകിയാൽ എന്ന് അള്ളാഹു സുബെഹാനഹു വാല നമ്മെ പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് തടയുമെന്നുള്ളതാണ് ജക്കാത്ത് ആരെങ്കിലും തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് തടയപ്പെടുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ പാവപ്പെട്ടവന്റെ തടഞ്ഞു നിന്ന് അനുഗ്രഹം തടയുന്നതാണ് ഇവിടെ കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മഴ വർഷിക്കില്ലായിരുന്നു എന്ന് പ്രവാചകൻ വസ്ല്ലാം അതുകൊണ്ട് വിശ്വാസികളെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തടയുമെന്ന് മഴ വർഷിക്കുന്നത് തടയും പിന്നെ എന്തുകൊണ്ട് ഇവിടെ പെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ജന്തുജാലങ്ങൾ മൃഗങ്ങളുണ്ട് അവരില്ലായിരുന്നുവെങ്കിൽ മഴ തടയുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ഇത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ തടയും നമ്മെ കാത്തിരിക്കുന്നത് നരകമാണ് തീർന്നില്ല എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർത്തേണ്ട മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അള്ളാഹുവിലേക്ക് ഒരുപാട് ഒരുപാട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങേണ്ട മാസം എന്നാൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശം കൃത്യമായി നമ്മൾ നൽകിയാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഹറാമിന്റെ സമ്പാദ്യം ഹറാമായ മുതൽ മുതലേയും നിങ്ങളുടെയും സമ്പത്തിൽ എങ്കിൽ അതിൽ കൂടി കലർന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അവൻ കൈകൊളയർത്തി അള്ളാഹുവിനെ ആവർത്തിച്ചാർത്തിണ്ട് അവന്റെ പാനീയവും അവൻ്റെ അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രവും അവൻ്റെ ജീവിതം തന്നെ ഹറാമിലാണ് ഹറാമായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൻ വാങ്ങിയ വസ്ത്രം ഹറാമായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൻ തിന്നുകൊഴുത്ത തന്റെ ശരീരം അങ്ങനെ അവൻ്റെ ഹറാമിലൂട്ടപ്പെട്ട ജീവിതം അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല പാവപ്പെട്ടവന്റെ സമ്പത്ത് നമ്മുടെ സമ്പത്തിൽ കൂടിക്കലർന്നിട്ടുണ്ട് എങ്കിൽ വിശ്വാസികളെ അത് നമുക്ക് ഹറാമാണ് ആ ഹറാവ് കൊണ്ട് നമ്മൾ ഭക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ലാഹു സ്വീകരിക്കുകയില്ല ആ ഹറാവ് കൊണ്ട് നമ്മൾ കുടിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ലാഹു സ്വീകരിക്കുകയില്ല ആ ഹറാവ് കൊണ്ട് നമ്മൾ ധരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ലാഹു സ്വീകരിക്കുകയില്ല ആ ഹറാമില ആ ഹറാമുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഭക്ഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കൂടെയും തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന കൃത്യമായ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുക്കാൻ അത് കൊടുക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകുക അത് റമദാനിൽ തന്നെയാണ് എന്നില്ല നമ്മൾ തിന്റെ നമ്മുടെ നിസാബ് ഒരു ഹിജറി വർഷം എപ്പോഴാണോ പൂർത്തിയാകുന്നത് അത് ദുൽഖായിലാകാം അത് മുഹറത്തിലാകാം അത് റജബിലാകാം എപ്പോഴാണോ നമ്മുടെ സമ്പാദ്യം തുടങ്ങിയിട്ട് ഒരു ഹിജറി വർഷം പൂർത്തിയാകുന്നത് അന്നാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് അത് റമദാനിൽ ആ റമദാനിൽ ഒരു പക്ഷേ റമദാൻ കണക്കൂട്ടി കൊടുക്കുന്നവരുണ്ടാകാം അതല്ലെങ്കിൽ മറ്റുള്ള മാസങ്ങൾ കണക്കൂട്ടി കൊടുക്കുന്നവരുണ്ടാകാം ഏതായിരുന്നാലും എന്നാണോ നമ്മുടെ ആ ഹൗല് പൂർത്തിയാകുന്നത് അന്നാണ് നമ്മളത് നിർവഹിക്കേണ്ടത് എന്ന കൃത്യമായ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമ്മൾ ാദിക്കുന്നതിൻ്റെ അതിൻ്റെ നിസ്വാപത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ സാലറി വരുമാനവുമായി അതല്ലെങ്കിൽ സാലറിയാണ് നമുക്ക് ഇൻകമെങ്കിൽ അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ അതുമായി തുല്യതപ്പെടുത്തുന്ന സമ്പാദ്യം സമ്പത്ത് പണം ക്യാഷായി നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ ചെലപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്ന് രണ്ടര ശതമാനം നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടതാണ് വളരെ എളുപ്പമാണ് നമ്മുടെ നമ്മുടെ സമ്പാദിക്കുന്ന തുടങ്ങി ഒരു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം വരാൻ തുടങ്ങി ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടുന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ അത്ര പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കൽ എൻ്റെയും നിങ്ങളുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് ദർഹം വരുന്ന അത്ര അതല്ലെങ്കിൽ നാട്ടിലേതാണ് എങ്കിൽ നാൽപ്പതിനായിരത്തോടടുത്ത് വരുന്ന അത്രയും നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാ ചിലവുകളും കഴിച്ച് ബാക്കിയുണ്ട് എങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് ചെലവുകൾ എന്ന് പറയുമ്പോൾ അനാവശ്യ ചെലവുകളല്ല എന്നുള്ളത് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം ആഴ്ചക്കാഴ്ചയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നത് ചിലവായി കൂട്ടാൻ പറ്റുകയില്ല ദൂർത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നത് അത് നമ്മുടെ ചിലവായി കൂട്ടാൻ കഴിയുകയില്ല അതൊക്കെ കണ്ട് ജക്കാത്തിൻ്റെ തിലുക്കിണ്ട് വരവ് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കൂട്ടിക്കഴിച്ചിട്ടാണ് രണ്ടര ശതമാനം കൊടുക്കേണ്ടത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്വർണത്തിനാണ് എങ്കിൽ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം ഉണ്ട് എങ്കിൽ നമ്മൾ ജെക്കാത്തു കൊടുത്തിരിക്കണം അതായത് പത്തരപ്പവൻ സ്വർണ്ണമുണ്ട് എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പത്തര ശതമാനം ഉണ്ട് എങ്കിൽ അവിടുന്ന് അവന് നിർബന്ധമായി എത്രയാണോ നമ്മുടെ സമ്പത്തുള്ളത് നമ്മുടെ സ്വർണമുള്ളത് അതിന്റെ രണ്ടര ശതമാനം അതിൻ്റെ നിസാബ് എന്ന് പറയുന്നത് പത്തര പവനാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുപോലെ തന്നെ കാർഷികമായിട്ടുള്ളത് എന്ന് പറയുന്നത് അഞ്ച് വസ്ക്കാണ് അതായത് മുന്നൂറ് സ്വാ എന്ന് പറയും അത് നമ്മുടെ മുഖ്യ ഭക്ഷ്യ വസ്തുവാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയാണ് അത് ആറ് ക്വിൻഡൽ അരി നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം ആ കാർഷികോൽപ്പന്നത്തിന് നമുക്ക് ചെലവ് ഉണ്ട് എങ്കിൽ നം അതിൻ്റെ ചെലവുള്ളതാണ് എങ്കിൽ അഞ്ച് ശതമാനവും ചെലവില്ലാത്തതാണ് എങ്കിൽ പത്ത് ശതമാനവും നമ്മൾ ജക്കാത്ത് അതിൽ നിന്ന് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കശുവണ്ടി കുരുമുളക് ഏലം അങ്ങനെയുള്ളതാണ് എങ്കിൽ നമുക്കറിയാം ആറ് കിൻഡൽ എന്നുള്ളത് എത്തുക എന്നുള്ളത് വളരെ വിരളമായിരിക്കാം അതുകൊണ്ട് തന്നെ അത്ര ആറ് കിൻഡൽ അരിക്ക് എത്രയാണോ പൈസ അത്രയും പൈസയുടെ മുതൽ നമുക്ക് കശുവണ്ടിയായോ മറ്റോ ഉണ്ട് എങ്കിൽ അതിൻ്റെ ചിലവോട് കൂടിയിട്ടുള്ളതാണ് എങ്കിൽ അഞ്ച് ശതമാനവും അതല്ല എങ്കിൽ ചിലവില്ലാതെയാണ് എങ്കിൽ പത്ത് ശതമാനവും നമ്മൾ ജക്കാത്ത് കൊടുക്കൽ ബാധ്യതപ്പെട്ടതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അങ്ങനെ നമ്മൾക്ക് അത്തരം കണക്കുകൂട്ടലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിൽ ഒരു കണക്കുകൂട്ടൽ അനിവാര്യമായി നമ്മൾ നടത്തുകയും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും നമ്മൾ വേണ്ടതുണ്ട് കാരണം നമസ്കാരത്തോടൊപ്പം ചേർത്തു പറഞ്ഞ ഒരു ആരാധനയാണ് ജക്കാത്ത് എന്നുള്ളത് ഒരു അബാദത്താണ് ജക്കാത്ത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കുക അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് നെയ്യത്തുണ്ടായിരിക്കണം ഇത് ജക്കാത്താണ് എന്നുള്ളത് നെയ്യത്ത് നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നും